ബാല എന്ന് പറയുന്ന അറ്റൻഷൻ സീക്കറാണ്. പുള്ളി സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ, സംബന്ധിച്ചിടത്തോളം കുറേ ഇഷ്യൂസ് ഉണ്ടാകണം, അങ്ങനെ ഇങ്ങനെയാണ്. ആരോടെ തീരെ ബോധവും വിളിവും ഒന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ചെറുത്താൻ അറിയാലോ, ചെറുത്താൻ റോ ആയിട്ട് വീഡിയോ ഇന്നാണ് വരും. അതെയോ, ആയിക്കോട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതായത് പ്രത്യേകിച്ച് ഒരു 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 കാര്യമില്ല, വെറുതെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. പക്ഷെ എന്റർടൈൻമെന്റ് ആണ്, നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ചെകുത്താനെ കഴിഞ്ഞാലും ബാലയെ ആരോ കഴിഞ്ഞാലും ആരും നോർമലാണെന്ന് എനിക്ക് പിരിയുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ. ആറാട്ടറിനെ എടുത്തുകൊണ്ട് പോയിട്ട് ആരുടെ ഒരു മണ്ടനും പേടിത്തൊണ്ടനും ഒക്കെയാണ് ആറാട്ടറിനെ. ആരുടെ ഒരു മോലം വെച്ച് കഴിഞ്ഞു, ജൽ വിജയ വിജയമാണ് ലാഡറിനെ ദിനോടെ വരാൻ പോണത്. നമ്മൾ വിജയിക്കുകയാണ്, രണ്ടര ദിവസം ലാഡറിനെ വിജയിച്ച പടങ്ങളാണ് വരാൻ പോണത്. ജൽ വിജയമാണ്, ചേത്തൻ തോറ്റോ, മാന വിജയിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭീഷണി ഇഷ്ടം പോലെ എന്നെ ഇപ്പോൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സി ബി ഐക്ക് കേസ് കൈമാറുകയാണ്, നിങ്ങളെ കൈമാറുകയാണ്, നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ പല ഭീഷണി വരണ്ട. അതൊന്നും ജീവിതത്തിലോട്ട് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, അശ്വന്ത് കോക്ക് പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത്. മുതലാളിയുടെ പിസുക്കും പൂത്ത കാശും ഒക്കെ കണ്ട് അസൂയക്കാർ വെറുതെ പറയുന്നതായിരിക്കും. പൊതുവേ ഉള്ള കമന്റ്സിലും പൊതുവേ ആരാ പറഞ്ഞത്? കമന്റുകളെ കണ്ടിട്ടാണ്. കമന്റുകളിൽ അങ്ങനെ ആർക്കും ഒന്നും പറയാലോ, അതൊന്നും കാര്യമൊന്നുമില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം, ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഞാൻ പേയ്മെന്റ് വാങ്ങിക്കില്ല എന്നുള്ളത് മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും ആൾക്കാർ പറയാം. ഞാനെന്ത് എനിക്ക് പേയ്മെന്റ് ആവശ്യം? എനിക്ക് ഐ ഡോണ്ട് നീഡ് മണി, ഐ ഹാവ് ഇനഫ് മണി. എനിക്ക് ഇവിടെ മലയാള സിനിമയിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ, ഇവിടെ മലയാള സിനിമയിലെ പിച്ചക്കാശൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പൊ മലക്കോട്ടെ ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ.